ഒട്ടുമേലായിരിക്കാം ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. രാജാതിരാജന യേശുനാഥൻ, വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്ന തമ്പുരാന്റെ സ്നേഹം, സ്വയേ കരുണ കാണിക്കണേ, കാരുണ്യം കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. പ്പെടും ദിവ്യ കാരുണ്യമേ എന്നാവിലവിയും തിരുഭോജമേ, മുറിയപ്പെടും ദിവ്യ കാരുണ്യമേ എന്നാവിലവിയും തിരുഭോജമേ, ജീവന്റെ അപ്പമാ കൂടെ വസിക്കുവാൻ സ്വയം ശൂന്യമായൊരു കാരുണ്യമേ, സ്വയം ശൂന്യമായൊരു കാരുണ്യമേ, ജീവന്റെ അപ്പമാൻ കൂടെ വസിക്കുവാൻ സ്വയം ശൂന്യമായൊരു കാരുണ്യമേ, സ്വയം ശൂന്യമായൊരു കാരുണ്യമേ, മുറിയപ്പെടും ദിവ്യ കാരുണ്യമേ എന്നാവിലലിയും തിരുഭോജമേ, ജീവന്റെ അപ്പമായി കൂടെ വസിക്കുവാൻ സ്വയം ശൂന്യമായൊരു കാരുണ്യമേ, സ്വയം ശൂന്യമായൊരു കാരുണ്യമേ. സഹായുടെ തിരുനാളിൽ ജീവൻ പകുത്തു തന്നീശോ, സഹായുടെ തിരുനാളിൽ ജീവൻ പകുത്തു തന്നീശോ, കാൽവരി മലയിൽ കുരിശിന്റെ മാറി സ്നേഹബലി പൂർണ്ണമായി, ആ സ്നേഹബലി പൂർണ്ണമായി, കാൽവരി മലയിൽ കുരിശിന്റെ മാറി ആ സ്നേഹബലി പൂർണ്ണമായി, ആ സ്നേഹബലി പൂർണ്ണമായി, മുറിയ പ്പെടും ദിവ്യ കാരുണ്യമേ എന്നാവിലലിയും തിരുഭോജമേ, ജീവന്റെ അപ്പമായി കൂടെ വസിക്കുവാൻ സ്വയം ശൂന്യമായൊരു കാരുണ്യമേ, സ്വയം ശൂന്യമായൊരു കാരുണ്യമേ. വചനം പകർന്നങ്ങുനാഥൻ ശിഷ്യർക്കു സാന്ത്വനമേകി, വചനം പകർന്നങ്ങുനാഥൻ ശിഷ്യർക്കു സാന്ത്വനമേകി, കൈവിടാതെന്നും കൂടെ വസിക്കാൻ ദിവ്യകാരുണ്യമായി മാറി, ദിവ്യകാരുണ്യമായി മാറി,
കൈ വിടാതെന്നും കൂടെ വസിക്കാൻ ദിവ്യകാരുണ്യമായി മാറി ദിവ്യകാരുണ്യമായി മാറി മുടിയപ്പെടും ദിവ്യകാരുണ്യമേ എന്നാവിളലിയും ഇരുഭോജ്യമേ ജീവന്റെ അപ്പമായി കൂടെ വസിക്കുവാൻ സ്വയം ശൂന്യമായൊരു കാരുണ്യമേ സ്വയം ശൂന്യമായൊരു കാരുണ്യമേ ജീവന്റെ അപ്പമായി കൂടെ വസിക്കുവാൻ സ്വയം ശൂന്യമായൊരു കാരുണ്യമേ സ്വയം ശൂന്യമായൊരു കാരുണ്യമേ മുറിയപ്പെടും ദിവ്യ കാരുണ്യമേ എന്നാവിളലി ഇരുഭോജ്യമേ യേശുവേ 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 യേശുവേർത്താമോ കർത്താവിന്റെ കാരുണ്യം നമ്മുടെ കൈപ്പാർന്ന ജീവിതത്തെ മാധുര്യമുള്ളതാക്കി മാറ്റുവാൻ അവൻ സകല കയ്പിനെയും ഏറ്റെടുക്കുകയാണ്. തോബിത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കയ്പ് നിറഞ്ഞ ജീവിതാവസ്ഥ അതിനെ മാറ്റിക്കളയുവാൻ അവിടുന്ന് വചനമായി കടന്നു വന്നത് കയ്പയിലേക്കാണ്. മീനിന്റെ കയ്പെടുക്കുവാനാ ദൂതൻ തോബിയാസിനോട് പറഞ്ഞത്. ആ കയ്പെടുത്തുകൊണ്ടുപോയി നിന്റെ അപ്പന്റെ കണ്ണിൽ അത് പുരട്ടുമ്പോൾ ആ കയ്പ് നിറഞ്ഞ ജീവിതത്തെ ആ വചനം ഏറ്റെടുക്കുകയാണ്. അത് മാധുര്യമുള്ള സ്നേഹമുള്ള ജീവിതമായിട്ടത് മാറ്റപ്പെടുകയാണ്. വചനത്തെ സ്വീകരിക്കുവാൻ തയ്യാറായ തോബിത്ത് മകൻ പറഞ്ഞത് അതേപടി അനുസരിക്കുകയാണ്. മീനിന്റെ കയ്പ കാഴ്ചയില്ലാത്ത കണ്ണിൽ പുരട്ടിയാൽ ഒരിക്കലും സൗഖ്യം വരാൻ സാധ്യതയൊട്ടുമില്ല. കാരണം അങ്ങനൊരു സൗഖ്യം ലോകത്തിലില്ല. അതിനുപരിയായ ഒരു കാരുണ്യം കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ആ കയ്പയിലേക്ക് കർത്താവിന്റെ വചനം കടന്നു വരികയാണ്. കയ്പാർന്ന അവസ്ഥയെ വലിച്ചെടുക്കുന്ന ദൈവകാരുണ്യത്തെ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. ആ വലിയ കാരുണ്യം അവിടെ കാണിക്കുകയാണ്. ആ കയ്പയിലൂടെ ഒന്നിന് ഉപകരിക്കാത്ത ആർക്കും ഒരു പ്രയോജനമില്ലാത്ത ഈ കയ്പ അത് വലിയൊരു അനുഗ്രഹമായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരു പ്രയോജനവും തോന്നില്ല. പക്ഷെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് വലിയ അനുഭവമായിട്ട് തീരുന്നത് അതിനുള്ളിലുള്ള വചനമാണ്. വചനമുള്ള വ്യക്തികൾ, വചന അഭിഷേകമുള്ള വ്യക്തികൾ ചില ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ മാനസാന്തരങ്ങൾ, വലിയ ദൈവിക ഫലങ്ങൾ അവിടെ ഉളവാക്കപ്പെടുകയും ഓരോ മകനും മകളും തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഈശോയെ, ഒത്തിരിയേറെ കയ്പ് നിറഞ്ഞ ജീവിതമുണ്ട്. കയ്പ് നിറഞ്ഞ ഒത്തിരിയേറെ അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. സാറാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പൈശാചിക പീഡയിലാണ് കുടുംബം. അവിടെ വലിയൊരു അഭിഷേകം ഉണ്ടാകണം. അവിടെ ഒരു വലിയ ദൈവ സാന്നിധ്യം ഉണ്ടാകണം. കുടുംബത്തിന്റെ മേൽ നിരന്തരമായി കടന്നുവരുന്ന അനർത്ഥങ്ങൾ പിൻവലിക്കപ്പെടണം.
ജീവിതം പോലും അവസാനിപ്പിച്ചേക്കാമെന്ന് വിചാരിക്കുന്ന നിമിഷങ്ങൾ തമ്പുരാന്റെ കാരുണ്യം അവിടെ വെളിപ്പെടുക, അവിടെ നിലവിളിക്ക് ഉത്തരം ഉണ്ടാവുകയാണ്. അപ്പന് ഞാനൊരു മകളേ ഉള്ളൂ, എന്നോട് കരുണ കാണിക്കണേ, എന്റെ ജീവിതത്തെ മനോഹരമുള്ള ജീവിതമാക്കി മാറ്റാമോ. ദൈവത്തോട് പ്രാർത്ഥിക്കുക, അനുദവിക്കുക. എന്റെ തെറ്റുകുറ്റങ്ങളും കുറവുകളും ബലഹീനതകളൊക്കെ ഈശോ ഏറ്റെടുക്കാമോ, ദൈവം ഏറ്റെടുക്കാമോ. എന്റെ ജീവിതത്തെ മനോഹരമാക്കി മറ്റുള്ളവർ കളിയാക്കുകയാണ്, നിന്ദിക്കുക. അപ്പന്റെ പരിചാരകർ പോലും എന്നെ കളിയാക്കുകയെ, കുറ്റപ്പെടുത്തുകയാണ്. നീ ഇവനൊക്കെ പോയി ചാകാൻ മേലെന്ന് അവർ പോലും ചോദിക്കുക. നിന്ദനത്തിന്റെയും പരിഹാസത്തിന്റെയും മധ്യത്തിലായിരിക്കുമ്പോഴും കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സാറായിയുടെ ജീവിതത്തിലേക്ക് തോബിയാസിനെ ദൈവം പറഞ്ഞയക്കുകയും വരനായിട്ട് ആ കുടുംബത്തിൽ ആവശിച്ചിരുന്ന പൈശാചിക ശക്തികളെ തകർത്തു കളയുവാൻ ശക്തി നൽകിക്കൊണ്ടാണ് ദൈവം പറഞ്ഞയക്കുന്നത്. റഫായിൽ മാലാഖ്യ ദൈവവചനത്താല് തോബിയാസിനെ അഭിഷേകം ചെയ്യുകയും പ്രിയ ദൈവജനമേ, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോ തന്റെ ഏകജാതനെ തന്നെ രക്ഷയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പുത്രനായ യേശുനാഥൻ അപ്പത്തിന്റെ രൂപത്തിൽ കടന്നു വരുമ്പോൾ ആ അപ്പത്തിനോട് ചേർന്ന് ദൈവത്തിന്റെ വചനമുണ്ട് മക്കളെ. ആ കൈപ്പയോട് ചേർന്ന് ദൈവത്തിന്റെ വചനം നിറന്ന് കടന്നു ചെന്ന് തോബിയാസിന്റെ കണ്ണിന് കാഴ്ച കൊടുത്തെങ്കിലോ, മീനിന്റെ ശംഖിനോടും കരളിനോടും ചേർന്ന് ദൈവത്തിന്റെ വചനം നിലനിന്നുകൊണ്ട് സാറായിയുടെ ജീവിതത്തിൽ കടന്നു വന്ന് കുടുംബജീവിതത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്ന, തകർത്തു കളഞ്ഞുകൊണ്ടിരുന്ന ആസ്മോസ് എന്ന പിശാചിനെ തകർത്തു കളയുവാൻ ദൈവം വചനത്താല് കടന്നു വരികയാണ്. ശംഖിലൂടെയും കരളിലൂടെയും കടന്നു വരിക, മീന്റെ കൈപ്പയിലൂടെ കടന്നു വന്നതുപോലെ ഈ ശംഖും കരളുമിട്ട് പുകച്ചപ്പോൾ ദൈവത്തിന്റെ വചനം ആ മുറി മുഴുവനും ആ പരിസരങ്ങളിൽ മുകളിലേക്കും മുഴുവനിലേക്കും വ്യാപരിക്കപ്പെടുകയാണ്. ദൈവചൈതന്യം ചലിക്കപ്പെട്ടപ്പോൾ ആ കുടുംബത്തിലേക്ക് കടന്നു വന്ന പിശാച് അവിടം വിട്ട് ഈജിപ്തിലേക്ക് മടങ്ങിപ്പോയി. അതിന്റെ അങ്ങേയറ്റം വരെ അത് അകന്നുപോയി. ഈജിപ്തിന്റെ അങ്ങേയറ്റം വരെ അത് മടങ്ങിപ്പോയി. അവിടെ വെച്ച് ദൂതൻ അതിനെ ബന്ധിച്ചു. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിയ ചില മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, ദുസ്വഭാവങ്ങളുടെ, ദുശ്ശീലങ്ങളുടെ, അടിമത്വത്തിന്റെ പൈശാചിക തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി. കർത്താവിന്റെ വചനം, യേശുക്രിസ്തുവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് അലഞ്ഞു തിരിഞ്ഞു നടക്കുക. ഇപ്പോൾ വെള്ളം കുടിക്കാതെ ദാഹിച്ചു വരണ്ട ഭൂമിയിൽ എന്ന പോലെ ആത്മാവ് എങ്ങനെ നടക്കുകയെ, ദാഹാർത്ഥത്തോടെ നടക്കുകയെ, ദാഹാർത്ഥനായിട്ട് നടക്കുകയെ. തിരിച്ചു മടങ്ങി വന്ന് നോക്കുകയാ, ഈ ഭവനം ഒരുക്കപ്പെട്ടിരിക്കുകയാണോ? പാപത്തിന് പാപം ചെയ്യുവാൻ ഈ കുടുംബം തയ്യാറായി നിൽക്കുകയാണോ? തന്നെക്കാൾ ശക്തരായ ഏഴ് പിശാചുകളെയും കൂട്ടിക്കൊണ്ടുവന്ന് ആ ഭവനത്തെ കീഴ്പ്പെടുത്തുമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മക്കളെ, വലിയ അനർത്ഥത്തിലേക്ക്, വലിയ ദുരന്തത്തിലേക്ക്, വലിയ ദുരന്തത്തിലേക്ക്, വലിയ കടബാധ്യതകളിലേക്ക്, വലിയ ആത്മീയ തകർച്ചയിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ കൂപ്പുകുത്താതെ ദൈവത്തിന്റെ കാരണത്തിൽ നിലനിൽക്കുവാനുള്ള നിലനിൽപ്പിന്റെ വരമാണ് വരും ആഴ്ചകളിൽ. ഈ ആഴ്ചകളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ആ മദ്യത്തെ ഉപേക്ഷിച്ച്, മയക്കുമരുന്നിനെ ഉപേക്ഷിച്ച്, ദുശ്ശീലങ്ങളെ ഉപേക്ഷിച്ച്, പാപത്തെ ഉപേക്ഷിച്ച്, പാപമാർഗങ്ങളൊക്കെ ഉപേക്ഷിച്ച്, കുംഭസാരിച്ച്, പാപമോചനം തേടി ദൈവകാരുണ്യത്തിൽ, ദൈവവചനത്തിൽ നിലനിൽക്കുന്ന കുടുംബത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, കാരുണ്യമുണ്ട്, യേശുവുണ്ട്, പരിശുദ്ധ കുർബാനയുണ്ട്. മക്കളെ, ആ കാരുണ്യത്തെ നശിപ്പിച്ചു കളയുവാൻ സാത്താൻ പരതി നടക്കുന്നുണ്ട്. ആ ഭവനത്തിലേക്ക്, ആ വ്യക്തിയിലേക്ക്, ആ കുടുംബത്തിലേക്ക് വീണ്ടും കടന്നു ചെന്ന് തന്നെക്കാൾ ശക്തരായ ഏഴ് പേരെ കൂട്ടിക്കൊണ്ടിരുന്ന് ആ കുടുംബത്തെ അധപ്പതനത്തിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക്, കടത്തിൽ നിന്ന് കടബാധ്യതകളിലേക്ക് നയിക്കുവാൻ പിശാച ഒരുങ്ങി നടക്കുന്നുണ്ട്. ഒരു ഭവനത്തിൽ പോലും ഇത് പ്രവേശിക്കപ്പെടാതിരിക്കുവാൻ നമുക്ക് ശ്രദ്ധാപൂർവം ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. തെറ്റായ സ്നേഹബന്ധത്തിലേക്ക് കടന്നുപോയ മക്കള്, ഈ ഒരു മാസക്കാലം 50 ദിവസം അതൊക്കെ ഉപേക്ഷിച്ച് വളരെ ക്രമീകരണമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ 50 ദിവസം കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാം. മ്ലേച്ഛമായ സംസാരങ്ങളിലേക്ക് കടന്നു പോകുമ്പോ, മ്ലേച്ഛമായ പ്രവൃത്തിയിലേക്ക് കടന്നു പോകുമ്പോൾ, ഇതുപോലെയുള്ള പിശാചുകള് കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോ കുടുംബജീവിതം പരാജയപ്പെടും. മക്കളെ, തകർക്കപ്പെടും. മദ്യത്തിലും മയക്കുമരുന്നിലും കടന്നു പോകുമ്പോൾ, കഞ്ചാവിന്റെ കടുംബത്തിലേക്ക് കടന്നു പോകുമ്പോൾ, ജഡിക ആസക്തിയില്ല, സ്വയംഭോഗം, സ്വവർഗഭോഗം, വ്യഭിചാരം, ബ്ലൂ ഫിലിം കാണുവാനുള്ള ആസക്തി 50 ദിവസം മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് തിരികെ വരുത്, നിന്റെ ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോ അത് മാത്രമല്ല, അതിനോടുകൂടി ഏഴ് അതിശക്തമായ
പൈശാചിക ശക്തികൾ കൂടെ വരും. നിന്റെ സ്ഥിതി പണ്ടത്തിനേക്കാൾ മോശമാകുമെന്ന് ഈശോ നിനക്ക് മുന്നറിയിപ്പ് തരികയാ. പരിശുദ്ധ കുർബാനയിൽ നിന്നുകൊണ്ട് ഈശോ നിന്നോട് പറയുകയാ, മകനെ മകളെ മാനസാന്തരപ്പെടുവിൻ, ഈ പാപത്തെ നിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരുന്ന ഈശോ മുന്നറിയിപ്പ് തരികയാ. ഞാൻ എത്രമാത്രം നിന്നോട് കരുണ കാണിച്ച് നീ ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങളെയും ഞാൻ അതിൽ നിന്നെല്ലാം നിന്നെ വീണ്ടെടുത്തില്ലേ? നിന്നോട് എത്രമാത്രം കരുണയെ ഞാൻ കാണിച്ചിരിക്കുന്നത്! നിന്റെ രോഗത്തെയും നിന്റെ തകർച്ചകളെയും നിന്റെ ദാരിദ്ര്യത്തെയും നിന്റെ പട്ടിണിയെയും നിന്റെ കടബാധ്യതയെല്ലാം ഞാൻ ഏറ്റെടുക്കല്ലേ? നിന്നെ രക്ഷിക്കല്ലേ? ഞാൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമല്ലേ? നീ ഇനി പാപത്തിലേക്ക് മടങ്ങിപ്പോകരുതെന്ന് തമ്പുരാൻ നമ്മോട് മുന്നറിയിപ്പ് തരിക. മകനെ മകളെ, നീ കാനാൻ ദേശമല്ലേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകുന്നത് കാനാൻ ദേശമല്ലേ? സമൃദ്ധിയല്ലേ? സമാധാനമല്ലേ? അഭിഷേകമല്ലേ? മക്കളെ, ഇനി ചെയ്യരുത്, പാപം ചെയ്യരുത്, തെറ്റ് ചെയ്യരുത്, തിന്മ ചെയ്യരുത്, ദൈവകൽപ്പന ലംഘിക്കരുത് എന്ന് തമ്പുരാൻ മുന്നറിയിപ്പ് തരികയ. കരമൊന്ന് നീട്ടിപ്പിടിച്ച് ഇല്ല ദൈവമേ, ഒരിക്കലും ഇല്ല ഈശോയെ, ഒരിക്കലും ഇല്ല എന്നുള്ള ആ വലിയ മനോഭാവത്തോടുകൂടി ദൈവത്തിന്റെ മക്കള് ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെ ഒന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? ഇസ്രായേലേ, ഇസ്രായേലേ, നിന്റെ ദൈവത്തെ നീ മറന്നോ? ഈശോയേ, നിന്നെ നയിച്ചവനെ നീ വെടിഞ്ഞോ? ഒരിക്കലും ഇല്ല. ഇസ്രായേലേ, നിന്റെ ദൈവത്തെ നീ മറന്നോ? നിന്നെ നയിച്ചവനെ നീ വെടിഞ്ഞോ? ചോദിക്കുന്നു. അടിമത്തം നീക്കി ചെങ്കടൽ കടത്തി വഴി നടത്തിയോ നീ വെടിഞ്ഞോ? ദൈവ ചോദിക്കുന്നു. അനാദേശം അഭിഷേകണോ? ഇസ്രായേലേ, 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 നിന്റെ ദൈവത്തെ നീ മറന്നോ? ദൈവമേ, നിന്നെ നയിച്ചവനെ നീ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. പാപത്തിന്റെ നൈമിഷിക സുഖങ്ങളെ നീ പുലുകിയില്ലേ എന്ന് ഈശോ ചോദിക്കുക. സാത്താന്റെ പ്രലോഭനത്തെ നീ അതിജീവിച്ചില്ലല്ലോ എന്ന് കർത്താവ് നമ്മോട് ചോദിക്കുക. നീ പാപത്തിന്റെ മ്ലേച്ഛതകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ സുഖം നീ അനുഭവിച്ചില്ലേ? മകനെ, നിനക്ക് നഷ്ടപ്പെടുന്നത് കാനാൻ ദേശമോ ദൈവത്തിന്റെ അനുഗ്രഹമോ? പാപം ചെയ്യുക, നീ പിശാചിന്റെ അടിമത്തത്തിലോ? നിനക്കുള്ള അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് നഷ്ടമാകുകയോ? നിന്റെ കുടുംബത്തിന്റെ പേരിലോ ദൈവത്തിന്റെ അനുഗ്രഹം നഷ്ടപ്പെടുകയോ? സാത്താൻ നിന്റെ കുടുംബത്തിലോ ആധിപത്യം ഉറപ്പിക്കുകയോ? മകനെ, നീ എന്നെ കൈവിട്ടോ എന്ന് ഈശോ ചോദിക്കുക. കരം നീട്ടി വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? നീ പാപത്തിനടിമയല്ലേ? നീ തകർന്നു പോയതല്ലേ? നീ പാപത്തിനടിമയല്ലേ? പോയതല്ലേ? നിന്നെ മോചിക്കുവാൻ, നിന്നെ രക്ഷിക്കുവാൻ, നിന്റെ ശത്രുവെ തകർത്തിടുവാൻ ഞാൻ നിന്റെ കൂടെയില്ലേ? ആ സ്നേഹത്തെ നീ മറന്നോ? ഇസ്രായേലേ, ഇസ്രായേലേ, നിന്റെ ദൈവത്തെ നീ മറന്നോ? ചോദിക്കുന്ന മക്കളെ, നിന്നെ നയിച്ചവനെ നീ മറന്നോ? മകനെ, 50 ദിവസം കഴിയുമ്പോ നീ എന്നെ മറക്കുവാണോ?
നിന്നെ പരിപാലിക്കുന്ന നിന്റെ പാപങ്ങളെ മോചിപ്പിച്ച നിങ്ങളുടെ നിന്റെ പാപത്തിന്റെ മാലിന്യങ്ങളെ നീക്കിക്കളഞ്ഞ കാനാൻ ദേശം നിനക്ക് തരുന്ന നിന്റെ തമ്പുരാനെ 50 ദിവസം കഴിയുമ്പോ നീ മറക്കുവാണോ കൈവിടുവാണോ എന്ന് ഈശോ നമ്മോട് ചോദിക്കുക മക്കളേ കരം നീട്ടി വിളിച്ചേ നമ്മുടെ കുടുംബനാഥനെ ഓർത്ത് വിളിച്ചേ കുടുംബനാഥയെ ഓർത്ത് വിളിച്ചേ അപ്പനെ അമ്മയെ ഓർത്ത് വിളിച്ചേ മക്കൾ വിളിച്ചേ മാതാപിതാക്കൾ വിളിച്ചേ സഹോദരങ്ങൾ വിളിച്ചേ ബന്ധുമിത്രാദികൾ വിളിച്ചേ കുടുംബങ്ങളെ ഓർത്ത് വിളിച്ചേ ഈശോയേ എന്ന് വിളിച്ചേ ഈശോയേ എന്ന് വിളിച്ചേ ഈശോയേ എന്ന് വിളിച്ചേ പകൽ മേഘത്തിൻ തണലേകി രാവിലഗ്നിയാൽ വഴി നടത്തി പകൽ മേഘത്തിൻ തണലേകി രാവിലഗ്നിയാൽ വഴി നടത്തി നിന്റെ വിശപ്പടക്കാൻ നിന്നെ ശക്തിപ്പെടുത്താൻ തന്നു മന്നയും കാടപ്പക്ഷികളും ഞാൻ നിന്റെ കൂടെയില്ലേ ആ സ്നേഹത്തെ നീ മറന്നോ ഇസ്രായേലേ നിന്റെ ദൈവത്തെ നീ മറന്നോ അടിമത്തം നീക്കി ചെങ്കടൽ കടത്തി വഴി നടത്തിയോനെ വെടിഞ്ഞോ കാനാദേശം നീ മറന്നോ കാനാദേശം നീ മറന്നോ ഇസ്രായേലേ നിന്റെ ഈശോയെ നീ മറന്നോ നിന്നെ രക്ഷിച്ചവനേ നീ വെടിഞ്ഞോ നിന്റെ ഈശോയെ നീ മറന്നോ നിന്നെ രക്ഷിച്ചവനേ പാപം ചെയ്യത്തില്ല ദൈവമേ മക്കളെ കർത്താവ് മുന്നറിയിപ്പ് തരിക. സീനായി മലയുടെ മുകളിൽ മോശയെ വിളിച്ച് കയറ്റി 10 പ്രമാണങ്ങൾ കൊടുത്തിട്ട് ഇസ്രായേൽ ജനത്തോട് പറയാൻ പറയും, ഇത് നിങ്ങൾ അനുസരിച്ചാൽ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം നമുക്ക് തരാന്ന്. അനുസരിച്ച ദൈവമക്കളെ മുഴുവൻ കാനാൻ ദേശത്ത് പ്രവേശിച്ചു. അനുസരിക്കപ്പെടാത്തവരൊക്കെ അനുസരിക്കാത്തവരെല്ലാം മരുഭൂമിയിൽ വച്ച് പാമ്പുകടിയേറ്റ് മരിച്ചു. സംഹാരകൻ വന്ന് ചിലരെ സംഹരിച്ചു കൊണ്ടുപോയി. ചിലർ ചിതറിക്കപ്പെട്ടു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 1 കൊരിന്ത്യസിന്റെ 10:1 തിരുവചനത്തിലൂടെ കർത്താവ് അത് വെളിപ്പെടുത്തുകയാണ്. ചിതറിക്കപ്പെട്ടു, പാമ്പുകടിയേറ്റ് മരിച്ചു, സംഹാരകൻ വന്ന് സംഹരിച്ചുകൊണ്ടുപോയി. ദൈവകൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച ജനതയാണ് കാനാൻ ദേശത്ത് പ്രവേശിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു കാൽവരി മലയുടെ നിറകയിൽ അവൻ ബലിയായിത്തീർന്നുകൊണ്ട് നഷ്ടപ്പെട്ട പർദീസ കാനാൻ ദേശം അവിടുന്ന് തിരികെ പിടിക്കുകയാണ്. കാനാൻ ദേശത്ത് വസിച്ച ഇസ്രായേൽ ജനം വീണ്ടും പാപം ചെയ്തപ്പോൾ അവരുടെ ജീവിതത്തിന്റെ സമൃദ്ധികളെല്ലാം നഷ്ടമായി. അന്യമായി വിജാതിയർ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനായിട്ട് കടന്നു വന്നവരെ കീഴ്പ്പെടുത്തി. തമ്പുരാൻ സന്നദ്ധയിൽ ഇസ്രായേൽ ജനം വീണ്ടും കരഞ്ഞു കാറി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്റെ അരുമസുതനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപത്തിന് പരിഹാര ബലി അർപ്പിച്ചുകൊണ്ട് കർത്താവ് വചനത്തെ നിലനിൽക്കുവാനുള്ള കൃപയാണ് നേടിത്തന്നത്. ആരൊക്കെ ആ കൃപയിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ മേലെല്ലാം ദൈവകൃപ വെളിപ്പെടും. ആഗ്രഹിച്ച മക്കള് 50 ദിവസം കഴിയുമ്പോ
പിശാശിനെ തിരിച്ചു കൊണ്ടുവരാനല്ല ശ്രമിക്കേണ്ടത്, കർത്താവിന്റെ വചനത്തെ അനുസരിക്കുവാനും ആ വചനത്തിൽ നിലനിൽക്കുവാനുമുള്ള കൃപയാണ് ഞാനും നിങ്ങളും ചോദിച്ചു പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ചോദിച്ച് പ്രാർത്ഥിക്കാം, തോബിയാസ് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ചെയ്തു കൂട്ടിയ സകല അനർത്ഥങ്ങളും ഞങ്ങളുടെ മേൽ വന്ന് പതിച്ചിരിക്കുക, കാരണം ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ നിന്റെ വഴികളിൽ നിന്ന് അകന്നുപോയി, നിന്നോട് ഞങ്ങൾ മറുതലിച്ചു, നിന്നിൽ നിന്ന് വളരെയേറെ ദൂരെ പോയി. അപ്പോൾ സകല അനർത്ഥങ്ങളും സകല തകർച്ചകളും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്നു. തമ്പുരാനെ അവയെല്ലാം ഏറ്റെടുക്കണേയെന്ന് തമ്പുരാന്റെ സന്നദ്ധിയിൽ കണ്ണുനീരോടെ ദൈവജനം പ്രാർത്ഥിക്കുക. ഒത്തിരിയേറെ കാരുണ്യീശോ ഈ സമൂഹത്തിന് നൽകുന്നുണ്ട്. തമ്പുരാന്റെ സന്നദ്ധിയിൽ ഹൃദയപൂർവ്വം നമുക്ക് നന്ദി പറയാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നദ്ധിയിൽ അനുതാപത്തോടെ കണ്ണുനീരോടെ ദൈവസന്നദ്ധിയിലായിരിക്കും. ദൈവമേ കരുണ കാണിക്കണേ, അനുതാപം തരണേ എന്ന് പ്രാർത്ഥിക്കുക. ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ കേട്ട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. എന്റെ പേര് അന്നമ്മ, ഞാൻ എന്റെ മോൾ മരിയയ്ക്ക് വേണ്ടിയാണ് അവൾ പറഞ്ഞിട്ടാണ് സാക്ഷി എഴുതുന്നത്. മോൾക്ക് സൗദിയിൽ പോകാൻ വിസയിൽ ടിക്കറ്റ് ശരിയായി. എന്നാൽ 7/3/2016 റിയാദ് എയർപോർട്ടിൽ വച്ച് അകത്ത് ചെക്കിംഗ് നടക്കുമ്പോൾ 6 മാസം മുമ്പുള്ള വിസ ആയതുകൊണ്ട് അവൾക്ക് പോകുവാൻ സാധിച്ചില്ല. കാലാവധി കഴിഞ്ഞുവെന്ന് അവിടെയുള്ളവര് അവളെ അറിയിച്ചു. പോകാൻ പറ്റത്തില്ല, തിരിച്ചു മടങ്ങിപ്പോണമെന്ന് അവളോട് പറയുകയും ആ സമയത്ത് ആ പെൺകുട്ടി കുടമാളൂരിലെ ആരാധനയെക്കുറിച്ച് ആത്മാവ് ഓർമ്മപ്പെടുത്തി. അവൾ ആരാധനയിൽ പങ്കുചേരുവാനും എന്നെ വിളിക്കാനും ബ്രദറിനെ വിളിക്കുവാനും അവള് വിളിക്കുകയും ചെയ്തു. അങ്ങനെ അവൾ വിളിച്ച സമയത്ത് ആത്മാവ് അവളോട് ധൈര്യമായിരിക്കുവാനാണ് പറഞ്ഞുകൊടുത്ത്. എന്നോട് പറഞ്ഞത് ആ പെൺകുട്ടിയോട് ധൈര്യമായിരിക്കുക. ധൈര്യം നൽകുന്നത് പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നീ പ്രാർത്ഥിക്കുവാൻ. അവൾ ആത്മധൈര്യത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ അവൾ ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഓഫീസർ വന്ന് അവളോട് പറഞ്ഞ് കയറിപ്പൊക്കോളാൻ പറഞ്ഞു. റിയാദിൽ ഇറങ്ങി പ്രിയപ്പെട്ടവർ, അവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ പിന്നെ ചെക്കിംഗ് ആണ്. ഒരു പ്രശ്നവും കൂടാതെ അവൾ എയർപോർട്ടിന് വെളിയിലായി. ഒരു കുഴപ്പമുണ്ടായില്ല. കർത്താവിന്റെ കാരുണ്യം ആ സമയത്ത് വെളിപ്പെട്ടു. ഇവിടെ ഒഴുകുന്ന കാരുണ്യത്തെക്കുറിച്ച് അവൾ ഓർത്തു. ഇവിടെ കടന്നു വരുന്ന ആ വലിയ കാരുണ്യം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ഓർത്തു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ബ്രദറിനെ ആ സമയത്ത് ഓർക്കുക. ബ്രദറിനെ വിളിക്കുക, പറയുക റിയാദ് എയർപോർട്ടിൽ വെച്ച് എന്നെ വിളിച്ചു പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ വലിയ കാരുണ്യം അവളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ഈശോയെ നന്ദി പറയുക, ഹൃദയപൂർവ്വം ദൈവസന്നദ്ധിയിൽ നന്ദി പറയുക. പരിശുദ്ധാത്മാവിന്റെ ആ വലിയ നിറവിനായിട്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. തക്ക സമയത്ത് ദൈവത്തെ ആശ്രയിക്കുവാനുള്ള വലിയ ആ ബോധ്യം പരിശുദ്ധ റൂഹ തരാൻ വേണ്ടി ഓരോരുത്തരും പ്രാർത്ഥിക്കുക. കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാൽ ക്ഷീണിക്കുകയോ നടന്നാൽ തളരുകയില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. യെശയ്യാ 40 അത് വെളിപ്പെടുത്തുന്നുണ്ട്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ആ സഹോദരി കർത്താവിൽ ആശ്രയിച്ചപ്പോൾ അവൾ ചിറകടിച്ചുയർന്നു, കരമടിച്ച്. തമ്പുരാനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ ഈശോയെ എന്ന് വിളിക്കാമോ? ഞങ്ങൾ 2 വർഷമായി കഴിയുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും വന്ന ആരാധനയിൽ പങ്കെടുക്കാറുണ്ട്. ഒരു വെള്ളിയാഴ്ച ഇവിടെ വിളിച്ചു പറഞ്ഞു, സിറിൽ എന്ന പേരുള്ള ഒരു സഹോദരന്റെ ഉദര സംബന്ധമായ രോഗം കർത്താവ് എടുത്തു മാറ്റിയതായി വെളിപ്പെടുത്തുന്നുവെന്ന്. അത് ഞങ്ങളുടെ മകനായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങളുടെ മകൻ സിറിലിനെ അലട്ടിക്കൊണ്ടിരുന്ന ഉദര സംബന്ധമായ രോഗം പരിപൂർണമായി മാറി. ഏകദേശം 2 വർഷമായി യാതൊരുവിധ വയറ്റിൽ അസുഖവും അവനിൽ ഇല്ല എന്ന് സാക്ഷ്യപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, 2 വർഷം മുമ്പ് ഈ ആലയത്തിലായിരുന്നപ്പോൾ പേരുൾപ്പെടെ വെളിപ്പെടുത്തി സൗഖ്യം കൊടുത്ത ഒരു സഹോദരന്റെ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. കരമുയർത്തിപ്പിടിച്ച് തമ്പുരാന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ദൈവം പ്രവർത്തിക്കും എനിക്കായ അത്ഭുതങ്ങളേ, ദൈവം തുറന്നിടും
എനിക്കായി വഴികളെ ചേർന്ന് പാടാം. ദൈവം പ്രവർത്തിക്കും എനിക്കായ അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. ഉയർത്തിയടിച്ച് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും, കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി, താമസിക്കില്ല ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും, താമസിക്കില്ല ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. നിശ്ചയം കൃപ നിറയപ്പെടുകയും അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുകയും നമുക്ക് നന്ദിയോടെ ദിവസങ്ങളിലായിരിക്കാം. കഴിഞ്ഞ ദിവസം എന്റെ മകൾക്ക് ശക്തിയായ വയറുവേദന പിടിപെട്ടു. ആരാധനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കാം സാക്ഷിപ്പെടുത്തിക്കളോ നേർന്ന ആ സമയത്ത് തന്നെ വയറുവേദന അപ്രത്യക്ഷമായി, രോഗപീഠ അവളെ ഇട്ടിട്ട് പോയെന്ന് കർത്താവിന്റെ വചനം. ഇതിലൂടെ സൗഖ്യം പ്രാപിച്ച് കർത്താവിന്റെ സന്നദ്ധയിലേക്ക് കടന്നു വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചവൾ ആ വചനം അവളെ സുഖപ്പെടുത്തിയെന്ന് സാക്ഷ്യപ്പെടുത്തുകയും. പിന്നെ നമുക്കൊരു സാക്ഷ്യം കേൾക്കാം. ഞാൻ പതിവായി ഇവിടുത്തെ ആരാധനയിലും കുർബാനയിലും പങ്കെടുക്കുന്ന ആളാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ആരാധനയ്ക്ക് വരുമ്പോൾ എന്റെ താടി മുതൽ കഴുത്ത് വരെ ഒരു ഞരമ്പിന് കഠിനവേദനയും ആഹാരം കഴിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനും വായ് നന്നായിട്ട് തുറക്കുന്നതിനു പോലും ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ആരാധനയിൽ ഞാൻ ഈശോയോട് സമർപ്പിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും രോഗം മാറിയ സാക്ഷ്യപ്പെടുത്തികളെ നേരുകയും ചെയ്തു. അനേകം പേർക്ക് രോഗസൗഖ്യം നൽകുന്നതായി ബ്രദർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഞാനും എനിക്ക് ആ രോഗശാന്തി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സഹോദരിയെ കർത്താവ് ആ സമയത്ത് തന്നെ സുഖപ്പെടുത്തി രാത്രിയോടുകൂടി ആ രോഗം പരിപൂർണമായിട്ടും വിട്ടുമാറിയെന്ന് സാക്ഷ്യപ്പെടുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തമ്പുരാന് മഹത്വം കൊടുത്തേ ഹാലേലുയാ, ദൈവത്തിന് മഹത്വം കൊടുത്തേ ഹാലേലുയാ. ഒന്ന് വിളിക്കാമോ, ഈശോയെന്ന് വിളിക്കാമോ, സ്വരം ഉയർത്തി വിളിക്കാമോ. നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിച്ചു. മരുവിൽ തന്മക്കളെ മന്ന നൽകി നടത്തിയ പോചെന്ന് പാടാം. മരുവിൽ തന്മക്കളെ മന്ന നൽകി നടത്തിയ പോ, എനിക്കായി വേണ്ടതില്ല എന്റെ ദൈവം ഒരു കിടുമേ, എനിക്കായി വേണ്ടതില്ല എന്റെ ദൈവം ഒരു കിടുമേ. ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും, കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി, താമസിക്കില്ല ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും, 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 താമസിക്കില്ല ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. തോട്ടൊക്കെ നടന്ന ഒരു സഹോദരൻ സാക്ഷിപ്പിട്ടു, എന്റെ മകന് ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഒന്നര മാസം ജോലിയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് കൊന്തയിലും ആരാധനയിലും പ്രാർത്ഥിച്ച് സാക്ഷ്യം എഴുതിയിട്ടുള്ള നേർന്നതിന്റെ ഫലമായി മകന് ജോലി ലഭിച്ചുവെന്ന് സാക്ഷിപ്പിട്ട്. കർത്താവിന്റെ കാരുണ്യം ജപമാല മുതലുള്ള മുഴുവൻ ശുശ്രൂഷയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ജോലി ലഭിച്ചു. നിഷ എന്ന സഹോദരി അതിരമ്പഴിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തി, ഒന്നര വർഷമായി ഇവിടുത്തെ വചന പ്രഘോഷണത്തിലും ആരാധനയിലും കുർബാനയിലും മുടക്കം കൂടാതെ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് എന്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യമിടുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച പനിയും വയറുവേദനയും ആയി സ്കാൻ ചെയ്തപ്പോൾ അപ്പൻഡിക്സ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. ഓപ്പറേഷൻ ഉടനെ വേണമെന്ന് പറഞ്ഞു. എങ്കിലും ആൾക്ക് പിറ്റേന്ന് എക്സാം ഉണ്ടായിരുന്നതിനാൽ 5 ദിവസത്തേക്ക് മരുന്ന് കഴിച്ചിട്ട് ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞു. പിറ്റേ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ പറഞ്ഞു, ഉദര സംബന്ധമായ രോഗങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് പറഞ്ഞു. എന്റെ മകൾക്ക് ഓപ്പറേഷൻ കൂടാതെ രോഗം കുറഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തിക്കളാന്ന് ആ സമയത്ത് ദിവ്യകാരുടെ ഈശോട് പ്രാർത്ഥിച്ചു. 5 ദിവസം മരുന്ന് കഴിച്ചതിന് ശേഷം തിരിച്ചു ചെല്ലുമ്പോൾ അപ്പൻഡിക്സ് എന്ന രോഗം അവളെ വിട്ടൊഴിഞ്ഞു പോയി. കരമടിച്ച് തമ്പുരാന് മഹത്വം കൊടുത്തേ ഹാലേലുയാ, യേശുവിന് മഹത്വം കൊടുത്തേ ഹാലേലുയാ, പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന് മഹത്വം കൊടുത്തേ ഹാലേലുയാ, 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 ഹാലേലുയാ.
ശാന്തി ഇപ്പോൾ സംഭവിക്കുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു. നട്ടെല്ല് സംബന്ധമായ രോഗമുള്ള ഒരു വ്യക്തി ഈശോ ഇപ്പോ സുഖപ്പെടുത്തുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. അഭിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. അഭിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമേ നീ വരികയില്ല. ദാഹമിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ദാഹമിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ യേശുവേന്ന് വിളിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു. മേരി എന്ന സഹോദരി കോതനെല്ലൂരും സാക്ഷ്യപ്പെടുത്തുക, എന്റെ മകളെ MOS പരീക്ഷ പാസ്സായി, പോകാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയായിരുന്നു, പക്ഷേ കൂടെയുള്ളവരെല്ലാവരും പോയിട്ടും അവൾക്ക് മാത്രം പോകാൻ പറ്റിയില്ല. അവൾ ടിക്കറ്റ് ക്യാൻസലായി. കുടമാളൂർ പള്ളിയിൽ വന്ന് ആരാധനയിലും കുർബാനയിലും പങ്കുകൊള്ളുകയും പൂക്കൾ വെച്ച് ആരാധന നേരുകയും ചെയ്തപ്പോൾ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകാനായിട്ട് സാധിച്ച് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. എല്ലാ തടസ്സങ്ങളും മാറ്റുന്ന തമ്പുരാന് നന്ദി പറയുകയും എല്ലാ പേപ്പറും ശരിയായി. എല്ലാവരും കയറിപ്പോയി. ടിക്കറ്റും ക്യാൻസലായി. പോകാനുള്ള എല്ലാ വഴിയും അടഞ്ഞു. തമ്പുരാന്റെ മുമ്പിൽ വന്ന് ദിവികാരന്റെ ഈശോയുടെ സന്നിധി വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ യേശുവാണ് വഴി, യേശുവാണ് സത്യം, യേശുവാണ് ജീവൻ. കരമുയർത്തി വിളിക്കാമോ മക്കളെ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? കരമടിച്ച് നന്ദി പറഞ്ഞ് ആനന്ദത്തോടെ പ്രാർത്ഥിച്ച മക്കളെ, യേശുവാണ് വഴി, പരിശുദ്ധ കുർബാനയാണ് വഴി, പരിശുദ്ധ കുർബാനയാണ് ജീവൻ. മക്കളെ, പരിശുദ്ധ കുർബാനയാണ് സത്യം. ഈ സത്യത്തെ സത്യാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാം ഒന്നു ചേർന്ന്. ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എലിഹോ നിന്നിൻ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമോ? എലിഹോ നിന്നിൻ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമോ? ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല, ഇന്നു വന്ന കൃഷ്ണമേ നീ വരികയില്ല. ബാധമിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധമിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, 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 നിന്റെ കാലുകൾ ഇടറുകില്ല. മേരി എന്ന സഹോദരി മാന്നാനത്തു നിന്ന് സാക്ഷ്യപ്പെടുത്തി, എനിക്ക് ഭയങ്കര ചൊറിച്ചിലും ശരീരത്തിലാകെ വേദനയായിരുന്നു. 9 വെള്ളിയാഴ്ച നിയോഗം വെച്ച് ആരാധന കൂടുകയും അൾത്താരയിൽ പൂവിച്ച് ആരാധന നടത്തുകയും സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാൻ നേർന്നതിന്റെ ഫലമായി ചൊറിച്ചിലും വേദനയും എല്ലാം ശരീരത്തിൽ നിന്ന് വിട്ടുമാറിപ്പോയി. കർത്താവിന്റെ കാരുണ്യവും കൃപയും സൗഖ്യവും ശരീരത്തിൽ വെളിപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുകയും. എന്റെ പേര് എൽസി. ഞാന് എന്റെ മകന് വേണ്ടിയാണ് സാക്ഷിയിടുന്നത്. അവന് 30 വയസ്സായി, ജോലിയില്ലായിരുന്നു. ഞാൻ കുടമാളൂർ പള്ളിയിൽ വന്ന് 3 കൊല്ലമായി
മൂന്ന് വർഷമായിട്ട് വരുന്ന ആളായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോൾ എന്റെ മകന് നല്ല ജോലിയും നല്ലൊരു കല്യാണവും നടത്തി തരണമെന്നും പൂവച്ച് ആരാധന നടത്താമെന്നും ഞാൻ നേർന്നു. ഇപ്പോൾ എന്റെ മകന് നല്ല ജോലി എറണാകുളത്ത് ലഭിച്ചു. ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളപ്പോൾ അവിടെയാണ് താമസം. എറണാകുളത്ത് തന്നെ നല്ലൊരു കല്യാണവും ശരിയായി. തമ്പുരാൻ നൽകിയ ഈ വലിയ കാരുണ്യത്തിന് ആ സഹോദരി ഹൃദയപൂർവ്വം നന്ദി പറയാം. അടുത്ത വർഷം കർത്താവ് ഞങ്ങളെ സന്ദർശിക്കുമ്പോഴോ ഞങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തണം. കരമുയർത്തിപ്പിടിച്ച് യേശു ദൈവമാരെ സന്ദർശിച്ചപ്പോഴോ അവർ അനുഗ്രഹത്തിന്റെ പൂർണ്ണതയിലോ ആയിത്തീർന്ന. മക്കളെ കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? സഹോദരി പറയും, മകന് ജോലി ഇല്ലായിരുന്ന സമയത്ത് ഞാൻ 1000 കൊന്ത നേർന്ന് ചൊല്ലുമായിരുന്നു. കൊന്ത 1000 ആയ സമയത്ത് തന്നെ മോൻ ജോലി പ്രവേശിച്ച് കൊന്ത ചൊല്ലി ഈ ആരാധനയോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുക. അമ്മമാതാവിന്റെ വലിയ മധ്യസ്ഥ അവിടെ ഉണ്ടായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ കൊന്ത ആ ജപമാലയാണ് ഈ അമ്മച്ചി സഹോദരിയെ ഈ കർത്താവിന്റെ പരിശുദ്ധമായ ദേവാലയത്തിൽ എത്തിച്ചത്. അമ്മമാതാവാണ് നമുക്ക് നന്ദിപൂർവ്വം ആ പുത്രനോട് ചൊരിയുന്ന ആ വലിയ കാരുണ്യത്തിന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. എന്നെ ചുറ്റുന്ന ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. എന്നെ ചുറ്റുന്ന ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. അതു യേശുവായിരുന്നു എന്റെ രക്ഷയായിരുന്നു. അവൻ എന്റെ ശിക്ഷയേറ്റുവാങ്ങി നിന്നു. അതു യേശുവായിരുന്നു എന്റെ രക്ഷയായിരുന്നു. അവൻ എന്റെ ശിക്ഷയേറ്റുവാങ്ങി. കരമുയർത്തിയടിച്ചു പാടാം. കുഴക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. ഓ എന്റെ മോചന ചേർന്ന ചെയ്ത കുഴക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. ഓ എന്റെ യേശുവേ എന്റെ യേശുവേ. അഭിഷേകം നിറയുകയാണ്. വലിയ കൃപയുടെ അഭിഷേകം വ്യാപരിക്കുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുന്നുണ്ട്. ഒത്തിരി മക്കളെ ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് വിശുദ്ധ റുഹ വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഒരു സഹോദരിയുടെ സാക്ഷി നമുക്ക് കേൾക്കാം. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ആരാധനയിൽ പങ്കെടുക്കുന്നു. ഈ ഇടവകാരിയാണ്. എന്റെ മകന് ദുബായിൽ ജോലിയായിരുന്നു. ജനുവരി മാസം അവന്റെ ജോലി നഷ്ടപ്പെട്ട് ഞാൻ ആരാധന സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവന് വേറൊരു കമ്പനി ജോലി കിട്ടി. പഴയ കമ്പനിയിലെ സ്പോൺസർ വിസ ക്യാൻസൽ കൊടുക്കില്ലായിരുന്നു. പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവന്റെ വിസ ക്യാൻസൽ ആവുകയും നാട്ടിൽ വരാതെ തന്നെ അവിടെ തുടർന്ന് മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യുവാനുള്ള വലിയ അനുഗ്രഹം കർത്താവ് കൊടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തുക. എന്റെ മകൾക്ക് 2 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലായിരുന്നു. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഒരാൺകുഞ്ഞിനെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. തുടർച്ചയായിട്ട് ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന ഒത്തിരിയേറെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാം. സഹോദരി സാക്ഷ്യപ്പെടുന്നു, ഞാൻ ആലീസ് ഇടവ അംഗമാണ്. 7 വർഷം തുടർച്ചയായി കുർബാനയിലും ആരാധനയും പങ്കെടുക്കുന്നു. എനിക്ക് കാലുവേദനയും നടുവേദനയായിരുന്നു. ആരാധന സമയത്ത് നടുവിന് തണുപ്പ് അനുഭവപ്പെട്ടു. അതോടുകൂടി വേദന മാറുകയും ചെയ്തു. ദൈവം തന്ന നിരവധിയായ അനുഗ്രഹത്തിന് തമ്പുരാന്റെ സന്നിധിയിൽ നന്ദി പറയുകയും ഈശോ ആ ശരീരത്തിൽ തൊട്ടപ്പോൾ ഒരു കുളിരനുഭവം ഉണ്ടായി. കർത്താവിന്റെ വചനം കടന്നു ചെന്നപ്പോൾ ഒരു കുളിരനുഭവം. തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ കർത്താവിനെ അനുഭവിക്കുന്ന ആ ഒരു വലിയ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് സ്തുതിക്കാം. ഹാലേലുയാ, 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 ഹാലേലുയാ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി അഭിഷേകത്തോടെ സർവശക്തിയോടെ ഒന്നു ചേർന്ന് വിളിക്കാമോ? നമുക്കൊന്നു ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. Yes.
യേശുനാമമെന്റെ ആശ്രയം, ആശയത്തെ നേരമെന്റെ ആശ്വാസം. നിർവചനമാരി തോന്നി നീ എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. ഉളക്കരയില രോഗി പോ, ഞാൻ തടഞ്ഞവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. ഓ എന്റെ യേശുവേ വൈകല്ലേ, ഓ എന്റെ യേശുവേ വൈകല്ലേ, ഓ എന്റെ യേശുവേ. എല്ലാ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ട്, എല്ലാം സാക്ഷ്യപ്പെടുത്താണ്ട് നമുക്ക് സമയമില്ല. നമുക്ക് എല്ലാ സാക്ഷ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവസന്നിധിയിൽ നന്ദി പറയാം. മുട്ടുമേലായിരിക്കാം തമ്പുരാന്റെ കാരുണ്യത്തിന് നന്ദി പറയാം. ഇന്ന് ആരാധന ഏറ്റെടുത്ത് നടന്ന കുടുംബങ്ങളെയും അവരുടെ എല്ലാ നിയമങ്ങളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയും കർത്താവിന്റെ വലിയ കാരുണ്യത്തിന് നന്ദി പറയുകയും ഈ ശുശ്രൂഷയെ സഹായിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയും ആത്മീയവും ഭൗതികവും ശാരീരികവും ആത്മീയമായിട്ടെല്ലാം സഹായിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്, അവരെ എല്ലാം കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഈ ശുശ്രൂഷയുടെ അഭിവൃദ്ധി കണ്ടുകൊണ്ട് ഇതിനുവേണ്ടി പ്രയഗ്രാപകൽ പ്രയത്നിക്കുന്ന ഒത്തിരിയേറെ മക്കൾ ഇവിടെയും വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവരെല്ലാം തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. നമ്മുടെ ധ്യാനത്തിലേക്ക് മക്കളെ പറഞ്ഞുവിടുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്, അവരെല്ലാം നമുക്ക് സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ധ്യാനത്തെ ഓർക്കാം. ഹോശാന ഞായറാഴ്ച ആരംഭിച്ച് പുസ്തക വ്യാഴാഴ്ച 10 മണിക്ക് അവസാനിക്കുന്ന കുന്നന്താനം സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന വിശ്വാസ അനുഭവ ധ്യാനം നമ്മുടെ ധ്യാനത്തെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ധ്യാനിപ്പിക്കാൻ കടന്നുവരുന്ന എല്ലാ മക്കളെയും, ധ്യാനിക്കാൻ കടന്നുവരുന്നവരെല്ലാം ഓർത്ത് തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുക. ഈശോയെ കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഈ സെന്ററിനെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും, ദേവാലയത്തെ ഇതിന്റെ ശുശ്രൂഷിക്കുന്നവരെല്ലാം ഓർത്ത് തമ്പുരാന്റെ കാരുണ്യത്തിനായിട്ട് നമുക്ക് നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ നിയോഗത്തിന്റെ മേലും, ഇവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ നിയോഗത്തിന്റെ മേലും തമ്പുരാന്റെ വലിയ മഹത്വം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി സർവശക്തിയോടെ സ്തുതിച്ച് ആ വലിയ കാരുണ്യത്തിന്റെ ശക്തി നമ്മുടെ ശരീരത്തിലോ ആത്മാവിലോ ജീവനിലോ പ്രവർത്തന മണ്ഡലങ്ങളിലോ വെളിപ്പെടട്ടെ. പരീക്ഷിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും തമ്പുരാന്റെ ദുരുസന്നതയിലേക്ക് ഉയർത്തിക്കൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വലിയ കാരുണ്യം കുഞ്ഞുങ്ങളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി ഈശോയെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിന്റെ ശക്തി പരീക്ഷിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാപിതാക്കള് ഒന്നു ചേർന്ന് സ്വരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ഒന്ന് വിളിക്കാമോ ഈശോയെ എന്ന് വിളിക്കാമോ? അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കാമോ? അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കാമോ? വലിയ കാരുണ്യം കാണിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കാമോ? കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കാമോ? ഒരിക്കൽ കൂടി വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? സ്വയേ നന്ദി. നൽകിടുമപ്പം നീ മത്യനു മുക്തി പകന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമായ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേ സാധുവ്യ കടാക്ഷം തൂ
ഗണമേ വത്സലസുതരെ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ ശ്രോതമേ ആശീർവദിച്ച് അനുഗ്രഹിക്കുക. ലോകം മുഴുവനെ ഈശോ അനുഗ്രഹിക്കുന്ന സമയം എല്ലാ വസ്തുവകളെയും നമുക്കുള്ളവയെല്ലാം ഈശോ അനുഗ്രഹിക്കുക. എല്ലാ പൈശാചിക വീടുകളും രോഗങ്ങളും കുടുംബത്തിന്റെ മേൽ തലമുറ തലമുറയായിട്ട് ആധിപത്യം അർപ്പിച്ചിരിക്കുന്ന എല്ലാ അന്ധകാരവും നീങ്ങിപ്പോകുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ഭവനത്തിന്റെ മേലും വസ്തുവകളുടെ മേലും കടന്നുകൂടി ഞങ്ങളെയും ഞങ്ങളുടെ വസ്തുക്കളെയും കുഞ്ഞുങ്ങളെയും തലമുറകളെയും സ്വാധീനിക്കുന്ന സകല അന്ധകാര ശക്തികളെയും അശുദ്ധാത്മാക്കളെയും പൈശാചിക ശക്തികളെയും അവയുടെ സേനകളെയും ഈശോയെ ആട്ടിപ്പായ്ക്കുവാൻ പരിശുദ്ധ ദൂതന്മാരെ അയച്ചുകൊണ്ട് അവിടുത്തെ മഹത്വത്തിന്റെ ശക്തിയാൽ അവയെ ഇല്ലായ്മ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വെളിപാട് 20:1 തിരുവചനത്തിന്റെ ശക്തി ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലോ വസ്തുവയുടെ മേലോ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു. ഈശോയെന്ന് വിളിക്കുന്നു. ഈശോയെന്ന് വിളിക്കുന്നു. ഈശോയെന്ന് വിളിക്കുന്നു. ഈശോയെന്ന് വിളിക്കുന്നു. ഈശോയെന്ന് വിളിക്കുന്നു. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന.